ഹായ്, എൻ്റെ പേര് ദേവ്നന്ദ പി വി. ഞാൻ എയിംസ് നാഗ്പൂരിൽ തേർഡ് ഇയർ എം ബി ബി എസ് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ഹ്യൂമൻ ഫിസിയോളജിയിലത്തെ ഒരു ചാപ്റ്റർ ആണ്, അതായത് ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ്. അപ്പോൾ ഈ ചാപ്റ്റർ മെയിൻലി നമ്മൾ എങ്ങനെ നമ്മുടെ സ്കെലിറ്റൽ മസിൽസും പിന്നെ സ്കെലിറ്റൽ മസിൽ കൺട്രാക്ഷൻ എങ്ങനെയാണ്, മെക്കാനിസം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്, ജോയിൻസ്, പിന്നെ ഇതായ ഫിസിയോളജിക്കൽ ഡിസോർഡേഴ്സ്, ഈ സ്കെലിറ്റൽ മസിലും ബോൺസുമായി ബന്ധപ്പെട്ട ഡിസോർഡേഴ്സും ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ്. മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മളെ ഈ ലിവിങ് ഓർഗാനിസംസ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്ത് പോകുന്നതിനാണ് മൂവ്മെൻറ്റ് എന്ന് പറയാം. ഇനി ചില മൂവ്മെൻറ്റിൽ എന്താ, ലൊക്കേഷൻ അല്ലെങ്കിൽ പൊസിഷനും ചേഞ്ച് ആവും. അതായത് ഞാനിപ്പോൾ ഇന്ന് ഇവിടെ നാഗ്പൂരിലാന്ന് വിചാരിക്കാം, ഞാൻ പ്ലെയിൻ ട്രെയിൻ എടുത്ത് ഞാൻ നാട്ടിൽ കേരളത്തിലെത്തി. അപ്പം അതിന് മൂവ്മെൻ്റ് എന്നാണ് പറയുക, ലോക്കോമോഷൻ ആണ് പറയുക, അതിനെയാണ് ലോക്കോമോഷൻ എന്ന് പറയാം. മൂവ്മെൻ്റ് വിത്ത് ചേഞ്ചസ് എന്താ, റിസൾട്ട് മൂവ്മെൻ്റ് വിച്ച് റിസൾട്ട് ഇൻ എ ചേഞ്ച് ഓഫ് പ്ലേസ് ഓഫ് പൊസിഷൻ എന്നാണ് ലോക്കോമോഷൻ എന്ന് പറയാം. അപ്പോൾ മൂന്ന് ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ്സ് ഉണ്ട്, ത്രീ ടൈപ്പ്സ് ഓഫ് മൂവ്മെൻറ്റ്സ്. ഫസ്റ്റ് വരുന്ന എന്താ, സീലിയറി. പിന്നെ സീലിയറി മൂവ്മെൻറ്റ് എന്താ, സീലിയറി മൂവ്മെൻറ്റ് ചില ഓർഗാനിസംസ് ഇല്ലേ, അതായത് എന്താ പാരമീഷ്യം, അവർക്ക് സീലി ഉണ്ട്. അവർ ആ സീലി കൊണ്ട് എന്ത് ചെയ്യും, അവർ തുഴഞ്ഞ് തുഴഞ്ഞ് എന്താ പറയുക, തുഴയാണെങ്കിൽ മൂവ്മെൻറ്റിന് സഹായിക്കും. അതല്ലാണ്ട് നമ്മളുടെ ഫാലോപ്യൻ ട്യൂബ് എഗ്ഗ് ഉണ്ടാക്കും. ആ എഗ് എങ്ങനെ സെക്രീറ്റ് ആവും, അതും ഫാലോപ്യൻ ട്യൂബിലുള്ള സീലിയേറ്റഡ് മൂവ്മെന്റ് വഴിയാണ് എന്താ പറയുക, എഗ് സെക്രീറ്റ് ആവണം. അപ്പൊ ഇതാണ് സീലിയറി മൂവ്മെന്റ്. പിന്നെ അടുത്ത ടൈപ്പ് മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്താ, അമീബോയിഡ് മൂവ്മെന്റ്. അമീബോയിഡ് മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്താ, ഈ അമീബയ്ക്ക് സ്യൂഡോപോഡി ഇല്ലേ, അതേപോലെ തന്നെ അത് സ്യൂഡോപോഡി എന്ന ഫുഡ് ഇഞ്ചക്ഷനും സഹായിക്കുകയാണ്. അതേപോലെ തന്നെ ചില മാക്രോഫേജസ്, അതായത് വൈറ്റ് ബ്ലഡ് സെൽസിന് ഈ എന്താ പറയുക, അമീബോയിഡ് ടൈപ്പ് മൂവ്മെന്റ് ഉണ്ടാവും. പിന്നെ അടുത്ത ടൈപ്പ് മെയിൻ മൂവ്മെന്റ് ആണ് മസിൽ മൂവ്മെന്റ്, മസ്കുലർ മൂവ്മെന്റ്. മസ്കുലർ മൂവ്മെന്റ് എന്താ, നമ്മളുടെ ലിംസ്, അതായത് അപ്പർ ലിം, ലോവർ ലിം, ടങ്, ബോൺസും മസിൽസും നെർവസ് സിസ്റ്റം എല്ലാം കൂടി ഇൻവോൾവ് ചെയ്ത് ലോക്കോമോഷൻ സഹായിക്കുന്നതാണ് മസ്കുലർ മൂവ്മെന്റ്. അപ്പൊ ഇതാണ് മൂന്ന് ടൈപ്സ് ഓഫ് മൂവ്മെന്റ്. അപ്പൊ നമുക്ക് എൻ സി ആർ ടി നോക്കാം. മൂവ്മെന്റ് എന്താ, ലിവിങ് ബീങ്സിന്റെ ഒരു സിഗ്നിഫിക്കൻറ്റ് ഫീച്ചർ ആണ്. അപ്പോൾ പല ടൈപ്പ് മൂവ്മെന്റ്സ് ഉണ്ട്. സ്ട്രീമിംഗ് ഓഫ് പ്രോട്ടോപ്ലാസം എന്തെല്ലാം കാണുന്നു, അതാണ് നമ്മളുടെ അമീബയിൽ കാണും, സിമ്പിൾ ഫോം ഓഫ് മൂവ്മെന്റ്. പിന്നെ ഈ സീലിയം ഫ്ലെജലിന് ടെന്റക്കിൾസ് വെച്ച് ബാക്കി ചെറിയ ചെറിയ ഓർഗാനിസംസ് മൂവ് ചെയ്യും. ഇതല്ലാണ്ട് ഹ്യൂമൻ ബീങ്സ് എങ്ങനെ മൂവ് ചെയ്യുക, ലിംസ്, ജോസ്, ഐലറ്റ്സ്, ടങ് അതെല്ലാം ഉപയോഗിച്ച് ഇവർ മൂവ് ചെയ്യും. അപ്പൊ സം ഓഫ് ദ മൂവ്മെന്റ് വിച്ച് റിസൾട്ട് ഇൻ ചേഞ്ച് ഓഫ് പ്ലേസ് ഓർ ലൊക്കേഷൻ എന്നെയാണ് നമ്മൾ ലോക്കോമോഷൻ എന്ന് പറയാം. അതായത് ആ മൂവ്മെന്റ് എന്ത് എങ്ങനെയാവാം, ഒന്നില്ലെങ്കിൽ വാക്കിംഗ് ആവാം, റണ്ണിങ് ആവാം, അല്ലെങ്കിൽ ക്ലൈംബിംഗ് ആവാം, പറക്കാം, സ്വിം ചെയ്യാം, എന്ത് മൂവ്മെന്റ് ആയിക്കോട്ടെ, മോഡ് ഓഫ് എന്താ മൂവ്മെന്റ് എന്തായിക്കോട്ടെ ആയിക്കോട്ടെ, പക്ഷെ അത് ചേഞ്ച് ഇൻ പ്ലേസും ലൊക്കേഷനും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ലോക്കോമോഷൻ എന്ന് പറയാം. ഇനി ലോക്കോമോട്ടറി സ്ട്രക്ചേഴ്സ് ഇൻ ദ നീഡ് നോട്ട് ബി ഡിഫറെൻറ്റ് ഫ്രം ദോസ് എഫക്റ്റിംഗ് അതർ ടൈപ്സ് ഓഫ് മൂവ്മെന്റ്. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ പാരമീഷ്യത്തിന് എന്താ സീലിയാണ്, മറ്റേ മൂവ്മെന്റ് ഓഫ് ഫുഡ് ത്രൂ സൈറ്റോ ഫാരിങ്സും ലോക്കോമോഷനും രണ്ടിനും സഹായിക്കും. ഹൈഡ്രയിൽ എങ്ങനെയാ, ഹൈഡ്രയ്ക്ക് ടെന്റക്കിൾസ് ഉണ്ട്, എന്തിന്, ഈ പ്രെയിനെ ക്യാപ്ചർ ചെയ്യാൻ. പക്ഷെ അതുകൂടാതെ അത് എന്തിനു സഹായിക്കും, അത് ലോക്കോമോഷനും സഹായിക്കും. ഇനി നമ്മൾ ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് മൂവ്മെന്റ് ഞാൻ പറഞ്ഞല്ലോ, സിലിയറി, അമീബോയിഡ് ആൻഡ് മസ്കുലർ. അപ്പോൾ നമുക്ക് അമീബോയിഡ് എന്താന്ന് നോക്കാം. ഞാൻ പറഞ്ഞതാണ് കുറച്ച് സ്പെഷ്യലൈസ് സെൽസ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ, അതായത് മാക്രോഫേജസോ ല്യൂക്കോസൈറ്റ്സ്, ഡബ്ല്യൂ ബി സിസ്, അവർക്കാണ് ഈ അമീബോയിഡ് മൂവ്മെന്റ് കാണുന്നത്. അതെങ്ങനെയാ, സ്യൂഡോപോഡിയ ഫോം ചെയ്ത് പ്രോട്ടോപ്ലാസം സ്ട്രീം ചെയ്യും, ഇതിങ്ങനെ ഇങ്ങനെ അവർ എൻഗൾഫ് ചെയ്ത് ഇങ്ങനെ സ്ട്രീം ചെയ്ത് സ്ട്രീം ചെയ്ത് അവർ നീങ്ങും, അതാണ് സ്യൂഡോപോഡിയ വെച്ച് അമീബോയിഡ് മൂവ്മെന്റ്. പിന്നെ കുറച്ച് സൈറ്റോസ്കെലിറ്റൽ എലമെന്റ്സ്, അതായത് മൈക്രോ ഫിലമെന്റ്സ് ഇല്ലേ, അവരും അമീബോയിഡ് മൂവ്മെന്റ് ഉണ്ടാകും.
ഇനി അടുത്ത ടൈപ്പാണ് സീലിയറി മൂവ്മെൻറ്റ്. സീലിയറി മൂവ്മെൻറ്റ് എന്താ? സീലിയറി മൂവ്മെൻറ്റ് ഇന്റേണൽ ട്യൂബുലർ ഓർഗൻസ് ഇല്ലേ, ഈ സിലിയേറ്റഡ് എപ്പിത്തീലിയൽ ലൈനിൽ നിന്ന് ഇന്റേണൽ ട്യൂബുലർ ഓർഗൻസിലാണ് സീലിയറി മൂവ്മെൻറ്റ് കാണാം. ഇതിൻ്റെ കോർഡിനേറ്റഡ് മൂവ്മെൻറ്റ്സ് ഓഫ് സീലിയ എന്താ? ഈ നമ്മളുടെ നമ്മളെ വായു ശ്വസിച്ചു, അത് നമ്മളെ നോസ്ട്രിൽസ് കൂടെ പോയി ട്രക്കിയ വരുത്തും. പക്ഷെ ട്രക്കിയയിൽ എന്താ, സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് സീലിയേറ്റഡ് എപ്പിത്തീലിയ. ആ സീലിയേറ്റഡ് എപ്പിത്തീലിയം കാരണം എന്താ, ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസും ഫോറിൻ ബോഡീസ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആ സീലിയയുടെ മൂവ്മെന്റ് കഴിഞ്ഞ് അത് മുകളിലേക്ക് തട്ടും. അപ്പോൾ ലങ്സിന്റെ ഉള്ളിലേക്ക് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒന്നും വരില്ല. അപ്പൊ അതാണ് കോർഡിനേറ്റഡ് മൂവ്മെന്റ്സ് ഓഫ് സീലിയ ആൻഡ് ട്രക്കിയ ഹെൽപ്സ് അസ് ഇൻ റിമൂവിങ് ഡസ്റ്റ് പാർട്ടിക്കിൾസ്. പിന്നെ കുറച്ച് ഫോറിൻ സബ്സ്റ്റൻസസ്. പിന്നെ വേറൊരു എക്സാമ്പിൾ സീലിയയുടെ ഞാൻ പറഞ്ഞു, അതായത് നമ്മളുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ ഈ ഓവറി ഓവ സെക്രീറ്റ് ചെയ്യും. അതെങ്ങനെ യൂട്രസിലേക്ക് എത്തണം? അത് ഫാലോപ്യൻ ട്യൂബിൽ സീലിയറി മൂവ്മെന്റ് ഉള്ളതുകൊണ്ടാണ് അത് എത്തണം. ഇനി നമ്മളുടെ മസ്കുലർ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ മസിൽസ്, ബോൺസ്, നെർവസ് സിസ്റ്റം എല്ലാം കൂടി ഒരുമിച്ച് കോർഡിനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യണേനെയാണ് നമ്മൾ മസ്കുലർ മൂവ്മെന്റ് എന്ന് പറയാം. നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻലി മസ്കുലർ മൂവ്മെന്റ് ആണ് നോക്കുക, അതായത് മസിൽസ്, അതിന്റെ സ്ട്രക്ചർ, മെക്കാനിസം, കൺട്രാക്ഷനും പിന്നെ കുറച്ച് ഡിസീസസും. ഓക്കെ, അപ്പൊ മസ്കുലർ മൂവ്മെന്റിൽ ഫസ്റ്റ് എന്താ മസിൽ? മസിൽ എവിടുന്ന് ഡിറൈവ് ചെയ്യണം? മസിൽ എന്താ സാധനം? മസിൽ ആക്ച്വലി മീസോഡേമൽ ഒറിജിൻ ആണ്. ഇതാണ്, ഇതെല്ലാം കൂടി ചേർന്നാണ് എന്തുണ്ടാക്കുന്ന, മൂവ്മെന്റ് ഉണ്ടാക്കുന്നു. അപ്പോൾ മീസോഡേമൽ ഒറിജിൻ. മൂന്ന് ടൈപ്പ് മസിൽ ഉണ്ട്, അതായത് സ്കെൽട്ടൽ മസിൽ, കാർഡിയാക് ആൻഡ് സ്മൂത്ത് മസിൽ. ഇപ്പൊ സ്കെൽട്ടൽ മസിൽസ് എന്താ? സ്കെൽട്ടൽ മസിൽസ് നമ്മളുടെ വോളണ്ടറി കൺട്രോൾ, അതായത് എനിക്ക് എൻ്റെ കാലെടുത്ത് മുകളിൽ വെക്കണം, അത് ഞാൻ ആലോചിച്ചു, എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചു, അപ്പോൾ വോളണ്ടറി അല്ലേ. അതിനെ സഹായിക്കുന്നതാണ് സ്കെൽട്ടൽ മസിൽ സിസ്റ്റം. അത് ബോൺസ് ആയി അറ്റാച്ച്ഡ് ആയിരിക്കും ഈ മസിൽസ്. ഈ ബോൺസ് ആയി അറ്റാച്ച് ചെയ്തത് എങ്ങനെയാ? ടെൻഡൻസ് വഴി അവർ അറ്റാച്ച് ആയിരിക്കും. ഇനി അടുത്തതാണ് നമ്മളെ ഹാർട്ടിലുള്ള മസിൽ. ഹാർട്ട് കൺട്രാക്ട് ചെയ്യുള്ള അത് മസ്കുലർ ഓർഗൻ ആണ്. അപ്പൊ ആ റിതമിക് കൺട്രാക്ഷനും റിലാക്സേഷനും ഹാർട്ടിന് സഹായിക്കുന്ന കാർഡിയക് മസിൽ ആണ്. അവരെന്താ, ഞാൻ വിചാരിക്കണം എന്താ എനിക്കിപ്പോ ഹാർട്ട് കൺട്രാക്ട് ചെയ്യണം, ഇപ്പൊ റിലാക്സ് ചെയ്യണം, ഞാൻ വിചാരിക്കുന്നില്ല, ഇല്ലല്ലോ, എല്ലാം അത് ഓട്ടോമാറ്റിക്കലി നടക്കുന്നുണ്ട്. അപ്പൊ അത് കാരണം ഇത് ഇൻവോളണ്ടറി മസിൽസ് ആണ്. പക്ഷെ ഇവർക്ക് ബ്രാഞ്ചിങ് പാറ്റേൺസ് കാണും. ബ്രാഞ്ചിങ് പാറ്റേൺസ് മെയിൻലി സ്കെലിറ്റൽ മസിലാണ് കാണും. ഇപ്പോൾ കാർഡിയാക് മസിൽ ഒരു ടൈപ്പ് ഓഫ് സ്മൂത്ത് മസിൽ ആണ് വിത്ത് ബ്രാഞ്ചിങ്. ഇനി കുറച്ച് വിസറൽ ഓർഗൻസ് അല്ലെങ്കിൽ വിസറൽ മസിൽസ് ആയ സ്മൂത്ത് മസിൽസ് ഉണ്ട്. ഇവർക്ക് ഈ സ്ട്രൈയേഷൻസ് കാണില്ല. ഇവരുടെ മെയിൻ ഫങ്ഷൻ എന്താ? ഇൻവോളണ്ടറി ബോഡി മൂവ്മെന്റ്സ്, അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുക, ഇപ്പൊ ഫുഡ് ഈസോഫേഗസ് വഴി സ്റ്റൊമക്ക് എത്താൻ, അങ്ങനെ കൺട്രാക്ഷൻ വഴിയില്ല, അതിനാണ് സഹായിക്കുന്ന ഇങ്ങനത്തെ സ്മൂത്ത് മസിൽസിനെയാണ് നമ്മൾ വിസറൽ മസിൽസ് എന്ന് പറയണം. ഓക്കെ, അപ്പൊ ഇതിൽ നോക്കാം. ഈ ഫ്ലെജെല്ലാർ മൂവ്മെന്റ് ഉണ്ട്, അതാണ് നമ്മളുടെ ഈ സ്പേമിൻ്റെയും ഈ വാട്ടർ കറണ്ട്, ഈ കനാൽ സിസ്റ്റം, സ്പോഞ്ചസിനും ലോക്കോമോഷൻ ഓഫ് പ്രോട്ടോസോവ ഇൻ ലൈക് യുഗ്ലീനിനും സഹായിക്കണം. അപ്പൊ മസിൽ എന്താ? ഒരു സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂ ഓഫ് മീസോഡേമൽ ഒറിജിൻ ആണ്. നമ്മളുടെ ബോഡിയിലത്തെ 40-50% വെയിറ്റ് എന്താ മസിൽ വെയിറ്റ് ആണ്, ബാക്കി ബോണും വാട്ടറും. അപ്പോൾ ഇവർക്ക് മസിലിന്റെ പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സ് എന്താ? എക്സൈറ്റബിലിറ്റി ഉണ്ട്, കൺട്രാക്ട് ചെയ്യും, എക്സ്റ്റെൻഡ് ചെയ്യും, വലിക്കും, ഇലാസ്റ്റിക്കും ആണ്. ഇത് ഓർത്തിരിക്കണം, എക്സൈറ്റബിലിറ്റി, കൺട്രാക്ടിലിറ്റി, എക്സ്റ്റെൻസിബിലിറ്റി ആൻഡ് ഇലാസ്റ്റിസിറ്റി. മസിൽസ് ഹാവ് ബീൻ ക്ലാസിഫൈഡ് യൂസിങ് ഡിഫറെൻ്റ് ക്രൈറ്റീരിയ ആണ്. അതാണ് ബേസ്ഡ് ഓൺ ദ ലൊക്കേഷൻ മൂന്ന് ടൈപ്പ് ഞാൻ പറഞ്ഞുള്ളൂ, സ്കെൽറ്റലും സ്മൂത്തും, അതായത് വിസറൽ, പിന്നെ കാർഡിയ. അപ്പൊ സ്കെൽറ്റൽ മസിൽ എന്താ? അത് ഈ സ്കെൽറ്റൽ കമ്പോണൻസ്, അതായത് ബോൺസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കാനാണ് മെയിൻലി വയർ ടെൻഡൻസ്. പിന്നെ ഇവർ മൈക്രോസ്കോപ്പിൽ എടുത്ത് നോക്കി ഇങ്ങനെ സ്ട്രൈയേഷൻസ് കാണും. സ്ട്രൈയേഷൻസ് എന്നാൽ ഇതൊരു മസിലാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ സ്ട്രൈയേഷൻസ്, ഇത് ന്യൂക്ലിയസ് ണ്ടോ, ഇതിനെയാണ് സ്ട്രൈയേഷൻസ് എന്ന് പറയുന്നത്. ഇനി ഇത് നമ്മളെ വോളണ്ടറി കൺട്രോൾ ഓഫ് നെർവസ് സിസ്റ്റം, നമ്മൾ വിചാരിച്ചാലേ ഇത് നമുക്ക് അനക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇനി വിസറൽ മസിൽസ് എന്താ? ഈ ഇന്നർ വോൾസ് ഓഫ് ഹോളോ വിസറൽ ഓർഗൻസ്, എലിമെന്ററി കനാൽ ഓർ റീപ്രൊഡക്റ്റീവ് കനാൽ ട്രാക്റ്റിലൊക്കെ കാണുന്നതാണ് വിസറൽ മസിൽസ്. അവർക്ക് നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കിയാൽ കുറച്ചൊന്നും സ്ട്രൈയേഷൻസ് ഒന്നും കാണില്ല, അത് കാരണമാണ് അവർ സ്മൂത്ത് മസിൽസ് എന്ന് വിളിക്കണം. പിന്നെ ഇവരെന്താ, വോളണ്ടറി ആണോ? അല്ല, ഇൻവോളണ്ടറി മസിൽസ് ആണ്.
അതിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്, ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നമ്മൾ ഫുഡ് കഴിക്കണത്, അല്ലെങ്കിൽ ഈ ഗാമീറ്റ്സ് മറ്റേ ഓവറി സെക്രീറ്റ് ചെയ്യണത്, യൂട്രസിന്റെ കൺട്രാക്ഷനും അതൊക്കെയാണത്. ഇനി കാർഡിയാക് മസിൽസ് ഇൻ ദ മസിൽസ് ഓഫ് ഹാർട്ട് ആണ്, അതെന്താ സ്മൂത്ത് മസിൽസ് ആണ്, പക്ഷെ ബ്രാഞ്ചിങ് പാറ്റേൺ ഉണ്ട്, പക്ഷെ ഇത് ഇൻവോളണ്ടറി ആണ്. അപ്പൊ കാർഡിയക് മസിൽ എന്താ ബോത്ത് എന്താ ഇതും സ്കെലിട്ടൽ ആന്ന് പറയാം എന്താ അപ്പിയറൻസ് വഴി, പക്ഷെ ഫങ്ഷണൽ വൈസ് എന്താ അത് സ്മൂത്ത് മസിൽ പോലെ. ഓക്കെ, ഇനി നമുക്ക് എന്താ നോക്കണ്ടെന്ന് അറിയാം, സ്ട്രക്ചർ ഓഫ് സ്കെലിട്ടൽ മസിൽ ആണ്. അപ്പോ ഈ സ്കെലിട്ടൽ മസിൽ ഈ മൈന്യൂട്ടായി കുറച്ച് മസിൽ ഫൈബേഴ്സ് ഉണ്ട്, ആ കുറച്ച് മസിൽ ഫൈബേഴ്സ് എന്താ എല്ലാം കൂടി ചേർന്നിട്ടാണ് മസിൽ ബണ്ടിൽ ഉണ്ടാക്കുക. ഇനി മസിൽ ബണ്ടിലും കൂടി എല്ലാം ചേർന്ന് മസിൽ ഫാസിക്കിൾ ഉണ്ടാക്കും. അപ്പൊ മസിൽ ഫൈബേഴ്സ് ഉണ്ട് നാര് പോലെ ഫൈബേഴ്സ്, അതെല്ലാം കൂടി ചേർന്ന് ഒരു ബണ്ടിലാവും, മസിൽ ബണ്ടിൽ, സിംഗിൾ മസിൽ ബണ്ടിൽ. ഇനി ഈ മസിൽ ബണ്ടിലുകളെല്ലാം കൂടി ചേർന്ന് എന്താവും, ഫാസിക്കിളാവും. ഓക്കെ, ഇതാണ് ബേസിക് ഒരു സ്ട്രക്ചർ, ഇതിൽ ഞാൻ പറഞ്ഞത് ഇതാണ്. ഈ ഇതിങ്ങനെ കാണുന്നതാണ് മസിൽ ഫൈബേഴ്സ്, ഈ മസിൽ ഫൈബേഴ്സ് എല്ലാം കൂടി ചേർന്ന് അതേ ഒരു ബണ്ടിലായി, പിന്നെ മസിൽ ബണ്ടിൽ എന്ന് വിളിച്ചു. ഈ മസിൽ ബണ്ടുകൾ എല്ലാം കൂടി ചേർന്ന് എന്താക്കും, ഫാസിക്കിളാവും. കണ്ട, ഇതാണ് ബേസിക് സ്ട്രക്ചർ. ഇനി ഈ പ്ലാസ്മ മെംബ്രെയിൻ, ഈ മസിൽ ഫൈബേഴ്സിന്റെ പ്ലാസ്മ മെംബ്രെയിൻ എന്താ നമ്മൾ പറയാം, സാർക്കോലെമ്മ. ഇനി സാർക്കോലെമ്മ എന്താ, നമ്മൾ സൈറ്റോപ്ലാസ്റ്റില്ലേ നമ്മുടെ സെല്ലിന്റെ ഉള്ളിൽ, അതേപോലെ സാർക്കോലെമ്മയുടെ ഉള്ളിലുള്ള സ്ട്രക്ചറാണ് സാർക്കോപ്ലാസം എന്ന് പറയാം, സാർക്കോപ്ലാസം. ഇനി നമ്മൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം മീൻസ് മസിൽ എന്താ, സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇനി ഈ മസിൽ ഫൈബേഴ്സിന്റെ ഉള്ളിൽ തന്നെ കുറച്ച് മൈന്യൂട്ട് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ് പാരലൽ സ്ട്രാൻഡ്സ്, അങ്ങനെയാണ് മയോ ഫൈബ്രിൽസ് അല്ലെങ്കിൽ മയോ ഫിലമെന്റ്സ് എന്ന് പറയാം. ഓക്കെ, ഇനി ഈ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഈ മൈക്രോസ്കോപ്പിൽ ഈ സ്ട്രൈയേഷൻസ് കാണാം, ഈ സ്ട്രൈയേഷൻസ് ഇൻ ആക്ച്വലി ഈ സ്ട്രൈയേഷൻസ് ആക്ച്വലി ആക്ടിൻ ആൻഡ് മയോസിൻ പ്രോട്ടീൻസ് ആണ്. സ്ട്രൈയേഷൻസ് ആർ ഡ്യൂ ടു ആക്ടിൻ ആൻഡ് മയോസിൻ പ്രോട്ടീൻസ്. അപ്പൊ ഇതിന്റെ അപ്പോ ഈ ലൈറ്റ് സ്ട്രിപ്സ് ഉണ്ട്, ലൈറ്റ് ആയിട്ടുള്ള സ്ട്രിപ്സ്, അതിനെയാണ് ഐസോട്രോപിക് ബാൻഡ്സ് ആണ്, അതിനെയാണ് നമ്മൾ ആക്ടിൻ പ്രോട്ടീൻ എന്ന് പറയാം. ഇനി ഡാർക്ക് ആയിട്ടുള്ളതിന് എന്താ, ഒരിനെ മാത്രം പഠിച്ചിരിക്കും, ലൈറ്റും ഐസോട്രോപിക് ആണെങ്കിൽ അത് ആക്ടിൻ, അതിന്റെ ഓപ്പോസിറ്റ് ഡാർക്കും എൻ ഐസോട്രോപിക് ആണെങ്കിൽ അതിനെ നമ്മൾ മയോസിൻ എന്ന് പറയും. ഇനി ആക്ടിൻ ഭയങ്കര ചെറുതാണ്, തിൻ ഫിലമെന്റ്സ് ആണ് ആക്ടിൻ, തിക് വൺസ് ആണ് മയോസിൻ. ഇനി ഓരോ ആക്ടിൻ സ്ട്രിപ്പിന്റെ നടുവിൽ എന്താ ഒരു ഇലാസ്റ്റിക് ഫൈബർ കാണും, ആ ഇലാസ്റ്റിക് ഫൈബറിനെയാണ് നമ്മൾ എന്താ പറയാ, ദേ ഞാൻ അത് കാണിച്ചു തരാം, ദേ ലൈറ്റ് ആയിട്ട് എന്താ ഇതാണ് ആക്ടിൻ ഐസോട്രോപിക് ഐ ആക്ടിൻ ലൈറ്റ് ഫിലമെൻ. ഇനി ഡാർക്ക് ആയിട്ട് എന്താ മയോസിൻ ഉണ്ട്, അത് തന്നെ ഐസോട്രോപിക് ആണ് ഡാർക്ക് ഫിലമെന്റ് ആണ്. ഇനി ഈ ആക്ടിന്റെ നടുവിലൊരു സ്ട്രിപ്പ് കാണും, ഒരു ഇലാസ്റ്റിക് ഫൈബർ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, സെഡ് ലൈൻ. അപ്പോ ഒരു ഓരോ ആക്ടിനും ഇങ്ങനെ പല പല സെഡ് ലൈനും കാണും. അപ്പൊ രണ്ട് കോൺസിക്യൂട്ടീവ് സെഡ് ലൈൻ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ്, ലൈനിനെയാണ് നമ്മൾ സാർക്കോമിയർ എന്ന് പറയാം. സാർക്കോമിയർ എന്താ, ആക്ച്വലി ഇറ്റ് ഇസ് ഫങ്ഷണൽ ഫങ്ഷണൽ യൂണിറ്റ് ആണ്, ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് മസിൽ കൺട്രാക്ഷൻ. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞു ലൈറ്റ് ഫിലമെന്റ് ആയ ആക്ടിൻ, ആക്ടിൻ പിന്നെ ഡാർക്ക് ഫിലമെന്റ് ആയ മയോസിൻ. ഇനി ആക്ടിൻ എന്താ കുറച്ച് സെഡ് ലൈൻ ഉണ്ടാവും, രണ്ട് രണ്ട് സെഡ് ലൈൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് സാർക്കോമിയർ എന്ന് പറയും, അതാണ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കൺട്രാക്ഷൻ. ഇനി ആക്ടിനും മയോസിനാണ് മെയിൻ കൺട്രാക്ടൈൽ പ്രോട്ടീൻസ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആക്ടിന് എന്താ ഒരു മോണോമർ യൂണിറ്റ് ഉണ്ടാവും, അതിനെയാണ് നമ്മൾ പറയുന്നത് ജി ആക്ടിൻ അല്ലെങ്കിൽ ഗ്ലോബുലർ ആക്ടിൻ, മോണോമർ യൂണിറ്റ് ഓഫ് ആക്ടിൻ. ഈ മോണോമർ യൂണിറ്റ് ഓഫ് ആക്ടിൻ എന്ത് പറയും നമ്മൾ, ജി ആക്ടിൻ, ഗ്ലോബുലർ
അല്ലെങ്കിൽ ജി ആക്ടിൻ. ഇനി പോളിമർ ഓഫ് ജി ആക്ടിൻ ആണ് എഫ് ആക്ടിൻ ഉണ്ടാക്കുക. ഇനി ഈ എഫ് ആക്ടിൻ എന്താ, ഈ എഫ് ആക്ടിൻ എന്താ പറയാ, ഈ എഫ് ആക്ടിൻ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റ് ചെയ്ത് എന്ത് ഉണ്ടാക്കുക, ആക്ടിൻ ഉണ്ടാക്കുക. മനസ്സിലായല്ലോ. അങ്ങനെയാണ് രണ്ട് എഫ് ആക്ടിൻ ട്വിസ്റ്റ് അറൗണ്ട് ഈച്ച് അതർ. അതായത് ഇത് ഇങ്ങനെ 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 ട്വിസ്റ്റ് ചെയ്തിട്ടാണ് അവർ ആക്ടിൻ ഉണ്ടാക്കുക. പിന്നെ ഇതിലൊരു എന്താ, ഒരു ട്രോപ്പോണിൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻസും കാണും. ഇനി മസിൽ കൺട്രാക്ഷൻ മെക്കാനിസം എങ്ങനെയാന്ന് നോക്കാം. സോറി, അതിനു മുമ്പ് മയോസിൻ്റെ മോണോമർ യൂണിറ്റ് പറയാം. മയോസിൻ്റെ മോണോമർ യൂണിറ്റ് എന്താ, അതിനാണ് മിറോ മയോസിൻ എന്ന് പറയുന്നത്. ആണ് മിറോ മയോസിൻ. ഇനി ഈ മയോസിൻ്റെ ഒരു സ്ഫെറിക്കൽ ഹെഡ് ഉണ്ട്, എന്താ പറയുക, ടെയിലുണ്ട്. സ്ഫെറിക്കൽ ഹെഡ് ആൻഡ് ടെയിലുണ്ട്. ഇതിലെന്താ, സ്ഫെറിക്കൽ ഹെഡിലാണ് എ ടി പി എസ് ആക്ടിവിറ്റി ഉള്ളത്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് മസിൽ കൺട്രാക്ഷൻ മെക്കാനിസം എങ്ങനെയാന്ന് പറയാം. അതായത് സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറിയാണ് നമ്മൾ, ആ തിയറിയാണ് നമ്മൾ മാനിക്കുന്നത്. മനസ്സിലായല്ലോ. ഇതിലെന്താ പറയുന്നത്, ഈ ഫൈൻ ഫൈബേഴ്സ് എന്താ, ഈ തിക് ഫൈബേഴ്സിന്റെ മുകളിലേക്ക് സ്ലൈഡ് ആവും. എന്താ ഈ ഫോട്ടോയിൽ കണ്ടോ, നമ്മളെ ആക്റ്റിൻ നമ്മൾ തിക്ക് ആയിട്ടുള്ള മയോസിൻ്റെ മുകളിൽ സ്ലൈഡ് ആവുമ്പോഴാണ് മസിൽ കൺട്രാക്ഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ മസിൽ കൺട്രാക്ഷൻ എപ്പോഴുണ്ടാവുന്നത്, ഒരു സെൻട്രൽ നെർവ് സിസ്റ്റത്തിൽ നിന്ന് നമ്മുടെ മോട്ടോർ ന്യൂറോൺസിലേക്ക് ഒരു സിഗ്നൽ വന്നു. മോട്ടോർ ന്യൂറോൺസ് മസിലിൻ്റെ സപ്ലൈ ഉണ്ടാവും. ഇനി ഈ മോട്ടോർ ന്യൂറോൺസും മസിൽ ഫൈബേഴ്സും തമ്മിലൊരു ജംഗ്ഷൻ ഉണ്ട്, അതിനെയാണ് ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ. ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ എന്താ, മോട്ടോർ ന്യൂറോണും മസിലും തമ്മിലുള്ള ജംഗ്ഷനാണ് ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ആക്ഷൻ പൊട്ടൻഷ്യൽസ് എന്താ, ഈ പ്ലാസ്മ മെംബ്രെയിൻ എന്താ, ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പോലെ എന്താ പറയുക, ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് അസറ്റൈൽ കൊലീൻ ഞാൻ പറഞ്ഞു. ഇതാണ് ഒരു നേർവ് എൻഡിങ്, ആക്സോൺ ഇൻ നേർവ് എൻഡിങ്. പിന്നെ അടുത്ത് ഇത് മസിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഈ നേർവ് എന്താ, ഇവിടെ അസറ്റൈൽ കൊലീൻ റിലീസ് ചെയ്യും. ഈ അസറ്റൈൽ കൊലീൻ എന്താ, ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ന്യൂറോ മസ്കുലർ ജംഗ്ഷനിൽ അവർ റിലീസ് ആവും. ഇനി എന്താ, മസിലിനുള്ളിൽ സാർകോപ്ലാസ്മിക് റെറ്റിക്കിൾ ഉണ്ട്. സാർകോപ്ലാസ്മിക് റെറ്റിക്കിൾ എന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കിൾ ആണ്. അതിൻ്റെ ഉള്ളിലാണ് കാൽഷ്യം സ്റ്റോർസ് ഉണ്ടാവും. അപ്പൊ ഈ അസറ്റൈൽ കൊലീൻ റിലീസ് ആയ സമയത്ത് തന്നെ ഇതിന്ന് എന്ത് ചെയ്യും, Ca2+ റിലീസ് ആവും. ഇനി Ca2+ എന്ത് ചെയ്യും, ഇത് പോയി എന്താ ട്രോപ്പോണിനിൽ ബൈൻഡ് ചെയ്യും. ട്രോപ്പോണിൻ എവിടെയാണ് കാണുക, നമ്മളെ ആക്റ്റിൻ ട്രോപ്പോണിനിൽ ബൈൻഡ് ചെയ്യും. മനസ്സിലായല്ലോ. അപ്പൊ ഇപ്പൊ കാൽഷ്യം കുറവാണെങ്കിൽ ട്രോപ്പോണിൻ ബൈൻഡ് ചെയ്യില്ല. അപ്പൊ ട്രോപ്പോണിൻ ബൈൻഡ് ചെയ്യില്ലെങ്കിൽ മസിൽ കൺട്രാക്ട് ചെയ്യില്ല. അത് കാരണം കാൽഷ്യം ഇമ്പോർട്ടൻ്റ് ആണെന്ന് കേട്ടിട്ടില്ലേ. ഓക്കെ, ഇനി ഇത് കാരണം എന്താ, ഇത് കഴിഞ്ഞാൽ ഇനി ആക്റ്റീവ് മയോസിൻ ബൈൻഡിങ് സൈറ്റ് ഇല്ലേ, അതിലെന്താ എ ടി പി എസ് ആക്ടിവിറ്റി ഉണ്ട്. അതാണ് എന്താ ക്രോസ് ബ്രിഡ്ജിങ് സഹായിക്കുക. എന്ന് വെച്ചാൽ ഈ ആക്റ്റിൻ മയോസിനും സ്ലൈഡ് ചെയ്യണമെങ്കിൽ എന്താണോ എനർജി വേണ്ടത്, അപ്പൊ ആ എ ടി പി എസ് ആക്ടിവിറ്റി എന്ത് സഹായിക്കും. ഓക്കെ, ഇങ്ങനെ ക്രോസ് ബ്രിഡ്ജിങ് നടന്നു. അത് അങ്ങനെയാണ് എന്താ ഷോർട്ടനിങ് ഓഫ് സാർകോമിയർ. സാർകോമിയർ എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് ഡെഡ് ലൈൻ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പാർട്ടിനെയാണ് സാർകോമിയർ എന്നത്. അപ്പൊ ഇത് ഒരു സാധനം ഇത് ഇതിന്റെ മുകളിൽ സ്ലൈഡ് ചെയ്താൽ അതെ ഇത് ഇങ്ങോട്ടേക്ക് വരും, ഇത് ഇങ്ങോട്ടേക്ക് വരും. അപ്പൊ ഈ സാർകോമിയറിന്റെ ലെങ്ത് എന്താ കുറയും. അപ്പൊ ലീഡിങ് ടു ഷോർട്ടനിങ് ഓഫ് സാർകോമിയർ. അങ്ങനെ കൺട്രാക്ഷൻ സ്റ്റാർട്ട് ആവും, അങ്ങനെ എന്താവും മസിൽ കൺട്രാക്ഷൻ വരും. അപ്പോൾ ഇത് ഒരു മസിൽ കൺട്രാക്ഷനായി. അത് കഴിഞ്ഞ് ഈ കാൽഷ്യം അയോൺസ് എന്താ സാർകോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലേക്ക് പമ്പ് ബാക്ക് ആവും. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യും, ഒറിജിനൽ പൊസിഷനിലേക്ക് മസിൽ ഫൈബേഴ്സ് വരും. കാരണം സ്ലൈഡ് ചെയ്യാൻ പറ്റില്ല ആക്റ്റിനും മയോസിനും തമ്മിൽ എനർജി, Ca2+ വന്നിട്ടില്ല ട്രോപ്പോണിൻ. അപ്പൊ അത് കാരണമാണ് എന്താ പറയാ മസിൽ റിലാക്സ് ചെയ്യും. ഈ രണ്ടും മസിൽ കൺട്രാക്ട് ചെയ്ത് റിലാക്സ് ചെയ്ത് ആ സ്റ്റെപ്പിനെയാണ് നമ്മൾ എന്ത് പറയാ, ഇതാണ് സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി. മനസ്സിലായല്ലോ. ഇനി ചിലപ്പം ഈ മസിൽസ് ഇങ്ങനെ വല്ലാണ്ട് റീആക്ടിവേറ്റ് ആയി എന്ന് വിചാരിക്കുക, അതായത് റണ്ണിങ് ആൻഡ് എക്സസൈസ് സമയത്ത്. അപ്പോൾ ഓക്സിജൻ കുറവായതുകൊണ്ട് എന്താ പറയുക, എനേറോബിക് ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കജൻ കാണും മസിൽസിൽ. അതാണ് ഈ ആക്ടിക് ആസിഡ് അക്യുമുലേഷൻ ഉണ്ടാവും, ലാക്ടിക് ആസിഡ് അക്യുമുലേഷൻ ഉണ്ടാവും. അതാണ് ഫെറ്റീഗും മസിൽ പെയിനും ഉണ്ടാക്കാൻ കാരണം. ലാക്ടിക് ആസിഡ് ഫോർമേഷൻ ആണ് എന്താ ലീഡ്സ് ടു ഫെറ്റീഗ് ആൻഡ് മസ്ത്. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് നോക്കാം.
സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി ഇത് എന്താണ്? അപ്പോൾ ഒരു സ്കെലിറ്റൽ മസിൽ നിന്ന് മസിൽ ഫൈബേഴ്സ് ഉണ്ടാവും, മസിൽ ഫൈബേഴ്സ് ജോയിൻ ചെയ്ത് മസിൽ ബണ്ടിൽ ഉണ്ടാവും, മസിൽ ബണ്ടിൽസ് എല്ലാം ജോയിൻ ചെയ്ത് ഫാസിക്കിൾസ് ഉണ്ടാവും. ഈ ഫാസിക്കിളിനെ കവർ ചെയ്തൊരു കണക്റ്റീവ് ടിഷ്യൂ ലെയർ ഉണ്ട്, അതിനെയാണ് നമ്മൾ ഫേഷ്യ എന്ന് പറയുക. ഈച്ച് മസിൽ ഫൈബർ എന്താ ലൈൻ ബൈ എന്താ പ്ലാസ്മ മെംബ്രെയിൻ ആണ്, അതിനെയാണ് നമ്മൾ സാർക്കുലമ്മ എന്ന് പറഞ്ഞു. ഈ മസിൽ ഫൈബർ എന്താ ഒരു സിൻസീഷ്യമാണ്. സിൻസീഷ്യം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ന്യൂക്ലിയൈ. അപ്പൊ മൾട്ടിപ്പിൾ ന്യൂക്ലിയ ആവാൻ കാരണം എന്താ, സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം, സാർക്കോപ്ലാസത്തിൽ പല ന്യൂക്ലിയ ഉണ്ട്. ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുൽ എന്താ, ഇറ്റ് ഇസ് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലാണ് സ്റ്റോർ ഹൗസ് ഓഫ് കാൽഷ്യം അയോൺസ്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചർ ഓഫ് മസിൽ ഫൈബേഴ്സ് എന്താ, ഈ കുറെ ചെറിയ പാരലായ ഫിലമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനെയാണ് നമ്മൾ മയോ ഫിലമെന്റ്സ് എന്ന് പറയാം. ഓരോ മയോ ഫൈബ്രില്ലും മയോ ഫിലമെന്റിലും ഓൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡ്സ് ഉണ്ടാവും. അതിന് അതെന്താ ഡാർക്ക് ആൻഡ് സ്ട്രൈറ്റഡ് അപ്പിയറൻസ് എന്താ ആക്ടിൻ മയോസ് എന്ന് പറഞ്ഞാൽ മസിൽ പ്രോട്ടീൻസ് കാരണമാണ്. ആക്ടിൻ ലൈറ്റ് ഫിലമെന്റ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു ആക്ടിനും മയോസിനും ഉണ്ടെന്നാണ്. ഈ ലൈറ്റ് ബാൻഡ്സിൽ എന്താ ആക്ടിൻ ഉണ്ട്, അതിനെയാണ് നമ്മൾ ഐ ബാൻഡ് ഓർ ഐസോട്രോപ്പിക് ബാൻഡ് എന്ന് പറയുന്നത്. പക്ഷെ ഡാർക്ക് ബാൻഡ് എന്താ ഈ ബാൻഡ് ആണ്, എൻ ഐസോട്രോപ്പിക് ബാൻഡ് ആണ്, അതിൽ മയോസിൻ കാണും. ഇനി ആക്ടിൻ ഫിലമെന്റ്സ് എന്താ തിൻ ആന്ന് പറഞ്ഞു കമ്പയർഡ് ടു എന്താ മയോസിൻ ഫിലമെന്റ്സ്. അത് കാരണമാണ് അവരെ തിൻ ആൻഡ് തിക് ഫിലമെന്റ്സ് എന്ന് പറയുന്നത്. ഈ സെന്ററിൽ എന്താ, ഈ സെന്ററിൽ ഓരോ എലാസ്റ്റിക് ഐ ബാൻഡിൽ എന്താ ഒരു ഇലാസ്റ്റിക് ഫൈബർ ഉണ്ട് കോൾഡ് സെഡ് ലൈൻ വിച്ച് ബൈസെക്സ് ഇറ്റ്. ദ തിൻ ഫിലമെന്റ്സ് ആർ ഫേർമ്ലി അറ്റാച്ച് ടു ദ സെഡ് ലൈൻ. ദ തിക് ഫിലമെന്റ്സ് ഇൻ ദ എ ബാൻഡ് ആർ ഓൾസോ ഹെൽഡ് ടുഗെദർ ഇൻ ദ മിഡിൽ. അപ്പോൾ ഈ എ ബാൻഡിലും ഒരു മിഡിലിൽ കുറച്ച് തിൻ ഫൈബ്രസ് മെംബ്രെയിൻ കാണും, അതിനെയാണ് നമ്മൾ എം ലൈൻ എന്ന് പറയാം. ഇനി എയും ഐയും എന്താ പാരലൽ ആണ്, ഓൾട്ടർനേറ്റ് ത്രൂ ഔട്ട് ദ ലെങ്ത് ഓഫ് മയോ ഫൈബ്രിൽസ് ആണ്, അവർ പാരലൽ ആയിട്ട് ആണ് അറേഞ്ച്മെന്റ് ആവുക. അപ്പൊ രണ്ട് സെഡ് ലൈൻ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് ഫങ്ഷൻ പറയണത്, അതിനെ സാർക്കോമിയർ എന്ന് പറയും. പിന്നെ റെസ്റ്റിംഗ് സ്റ്റേറ്റ് എന്താ, ഈ എഡ്ജസ് ഓഫ് തിൻ ഫിലമെന്റ്സ് ഓൺ ഈദർ സൈഡ് ഓഫ് തിക് ഫിലമെന്റ്സ് പാർഷ്യലി ഓവർലാപ്പ്, ഫ്രീ എൻഡ്സ് ഓഫ് തിക് ഫിലമെന്റ്സ് ആണ്. അപ്പൊ എന്താ ഈ സെൻട്രൽ പാർട്ട് എന്താ തിക്ക് ആവും. അപ്പൊ ഈ സെൻട്രൽ പാർട്ട് ഓഫ് തിക് ഫിലമെന്റ് എന്താ ഈ തിൻ ഫിലമെന്റ്സ് ആയി ഓവർലാപ്പ് ചെയ്യാത്ത ഭാഗത്തിനെയാണ് നമ്മൾ എഡ്ജ് സോൺ എന്ന് പറയുന്നത്, അതായത് ഈ ഡയഗ്രാമില് ഇത്. ഓക്കെ, നമുക്ക് കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻസ് അതായത് ആക്ടിൻ ആൻഡ് മയോസിൻ ഫിലമെന്റ്സിന്റെ ഇത് പഠിക്കാം, അതായത് സ്ട്രക്ചർ. അപ്പോൾ ആക്ടിൻ ഫിലമെന്റ് ആണ് തിൻ ഫിലമെന്റ് ആണ്, അതെന്താ രണ്ട് എഫ് ആക്ടിൻ ഹെലിക്കലി വൗണ്ട് ടു ഈച്ച് അതർ ആവുമ്പോഴാണ് അതിന് നമ്മൾ ആക്ടിൻ എന്ന് പറയാം. ഈച്ച് എഫ് ആക്ടിൻ എന്താ ഒരു പോളിമർ ആണ് ഓഫ് മോണോമോറിക് ജി ആക്ടിൻസ്. ഈ ടു ഫിലമെന്റ്സ് ഓഫ് അനദർ പ്രോട്ടീൻ അത് ട്രോപ്പോമയോസിൻ ഉണ്ട്, അതും എഫ് ആക്ടിന് ചുറ്റും ഇങ്ങനെ ത്രൂ ഔട്ട് ഇറ്റ്സ് ലെങ്ത് ഉണ്ടാവും. ഈ ട്രോപ്പോണിൻ എന്താ ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് അറ്റ് റെഗുലർ ഇന്റർവെൽസ് ഓൺ ദ ട്രോപ്പോമയോസിൻ. അപ്പോൾ റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ ട്രോപ്പോണിൻ ആണ് മേക്സ് ആക്റ്റീവ് ബൈൻഡിങ് സൈറ്റ്സ് ഫോർ മയോസിൻ. ട്രോപ്പോണിൻ മാസ്ക് ചെയ്യും, കാരണം ഇപ്പോൾ കാൽഷ്യം റിലീസായ അതായത് സാർകോപ്ലാസ്മിക് റെറ്റിക്കുലം കാൽഷ്യം റിലീസാക്കും. അപ്പോൾ ആ കാൽഷ്യം റിലീസ് ആകുമ്പോൾ ട്രോപ്പോണിൻ കാൽഷ്യമായി ബൈൻഡ് ചെയ്യും. പക്ഷെ റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ കാൽഷ്യം ഇല്ലെങ്കിൽ ട്രോപ്പോണിൻ മറ്റേ ആക്റ്റീവ് ബൈൻഡിങ് സൈറ്റ്സ് ഓഫ് മയോസിൻ ഉണ്ട്, അവിടെ വന്ന് ഈ സ്ട്രക്ചർ കണ്ട ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യും. അപ്പൊ ട്രോപ്പോണിൻ ഇവിടെ വന്നിരിക്കും, പക്ഷെ കാൽഷ്യം വന്ന ട്രോപ്പോണിൻ പോകും. അപ്പൊ ഇത് വന്ന് പോയാൽ എന്ത് ചെയ്യും, ആക്റ്റിന് ഇവിടെ വന്ന് വരാൻ പറ്റും, സ്ലൈഡ് ചെയ്യാൻ പറ്റും. ഇനി ഈച്ച് മയോസിൻ ഉണ്ട് ഓൾസോ പോളിമറൈസ്ഡ് പ്രോട്ടീൻ ആണ്. മെനി മോണോമറിക് പ്രോട്ടീൻസ് കോൾഡ് മിറോ മയോസിൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് വൺ തിക് ഫിലമെന്റ്. ഇനി ഓരോ മിറോമയോസിന് രണ്ട് പാർട്ട് ഉണ്ട്, ഒരു ഷോർട്ട് ആമും ടെയിലും ഉണ്ടെന്ന് പറഞ്ഞു. ആ ഷോർട്ട് ആമിനെയാണ് നമ്മൾ ഹെവി മിറോമയോസിൻ എന്ന് പറയും, പിന്നെ ടെയിലിനെ ലൈറ്റ്. നോക്ക് ഇത് ഷോർട്ട് അല്ലേ, അതുപോലെ കുറച്ച് തിക്കായതുകൊണ്ട് ഹെവി മിറോമയോസിൻ. പിന്നെ ഈ ടെയിലായിട്ടുള്ള ലൈറ്റ് സ്ട്രക്ചറാണ് അത് ലൈറ്റ് മിറോമയോസിൻ. ഈ ഹെഡും ഷോർട്ട് ആമും എന്താ എപ്പോഴും എന്താ റൈറ്റ് ആംഗിളിലായിരിക്കും അവര് അവരുടെ സിറ്റുവേഷൻ, അത് കാരണം അതിനെ ക്രോസ് ആണെന്ന് പറയും. ഗ്ലോബുലർ ഹെഡിൽ ആക്റ്റീവ് എ ടി പി എസ് എൻസൈമും ഉണ്ട്, പിന്നെ ബൈൻഡിങ് സൈറ്റും ഉണ്ട് എ ടി പിക്കും
ആക്റ്റീവ് സൈറ്റ്സ് ഫോർ ആക്റ്റിനും ഉണ്ട്. ഇനി മെക്കാനിസം ഓഫ് മസിൽ കൺട്രാക്ഷൻ ഞാൻ പറഞ്ഞു. ഫസ്റ്റ് എന്താ, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് ഇമ്പൾസ് വരും, മോട്ടോർ ന്യൂറോണിലേക്ക് നിനക്ക് ഈ മസിലിനെ അനക്കണം. അപ്പൊ എന്ത് ചെയ്യും, മോട്ടോർ ന്യൂറോൺ എൻഡിങ്സ് എന്ന് ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യും. ആ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്തിന്റെ ഇടയിലായിരിക്കും, നമ്മളുടെ മസിലും നെർവിന്റെ ഇടയിൽ, അതിനെയാണ് ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ എന്ന് പറയും. ഈ ന്യൂറോ മസ്കുലർ ജംഗ്ഷനിൽ അസറ്റൈൽ കോളിൻ റിലീസ് ആയാൽ എന്തുണ്ടാവും, അത് മസിൽ ഫൈബറിൽ കൂടെ പൊട്ടൻഷ്യൽ ആക്ഷൻ പൊട്ടൻഷ്യൽ സ്പ്രെഡ് ആവും. ആ ആക്ഷൻ പൊട്ടൻഷ്യൽ സ്പ്രെഡ് ആവുമ്പോൾ എന്താ, ഈ സാർകോപ്ലാസ്മിക് റെറ്റിക്കിളിൽ എത്തുന്ന എന്ത് കാൽഷ്യം അയോൺസ് റിലീസ് ചെയ്യും. അപ്പൊ കാൽഷ്യം അയോൺസ് റിലീസ് ആയ ട്രോപോണിൻ വന്ന് കാൽഷ്യമായി ബൈൻഡ് ചെയ്യും. അപ്പോൾ മയോസിനിൽ ആ ഒരു ആക്ടിൻ ബൈൻഡിങ് സൈറ്റ് ഇല്ലേ, അതിന്ന് ട്രോപോണിൻ പോയി ആക്ടിൻ അവിടെ വന്നിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഈ എ ടി പി ഹൈഡ്രോളിസിസ് എനർജി ഉപയോഗിച്ച് മയോസിൻ ആക്റ്റീവായി ബൈൻഡ് ചെയ്ത് ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യും. കണ്ട ഈ ഡയഗ്രാം, ഫസ്റ്റ് എന്താണ്ടാവുക, ഇതാണ് നോർമൽ മയോസിൻ ഫിലമെന്റ് ആക്ടിൻ ഫിലമെന്റ്, ഇത് ബൈൻഡ് ആയിട്ടില്ല, ഇതിൽ എ ഡി പി ഇതുണ്ട്. ഇനി എനർജി യൂസ് ചെയ്ത് ഇവർ രണ്ടുപേരും ബൈൻഡ് ചെയ്യും. ബൈൻഡ് ചെയ്ത് എന്തുണ്ടാവും, ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ. അത് കഴിഞ്ഞ് ഈ ആക്ടിൻ എന്താ മയോസിന് മുകളിലേക്ക് സ്ലൈഡ് ചെയ്യും. ഇതേ ഇപ്പൊ നീങ്ങി, ഇപ്പൊ നീങ്ങിയപ്പോ എന്താ, ഒരു കൺട്രാക്ഷൻ കഴിഞ്ഞു. ഒരു കൺട്രാക്ഷൻ കഴിഞ്ഞപ്പോ ഈ സാർകോപ്ലാസ്മിക് റെറ്റിക്കുലം കാൽഷ്യം അയോൺസ് ഉണ്ടാക്കാൻ നിർത്തും. അപ്പൊ എന്തുണ്ടാവും, ക്രോസ് ബ്രിഡ്ജ് ബ്രേക്ക് ആവും. അങ്ങനെയാണ് പിന്നെ പഴയ സ്റ്റേറ്റ്, അതായത് നമ്മളുടെ റിലാക്സ് സ്റ്റേറ്റിലേക്ക് അവർ വരും. ഇനി ഇവരെന്ത് ചെയ്യും, ഈ ആക്ടിൻ ഫിലമെന്റ്സിന്റെ സെന്റർ ഓഫ് എ ബാൻഡിലേക്ക് പുൾ ചെയ്യും. അപ്പൊ ഈ സെഡ് ലൈൻസ് അറ്റാച്ച് ടു ദീസ് ആക്ടിൻസ് ആർ ഓൾസോ പുൾഡ് ഇൻവേർട്സ് ബൈ കോസിങ് ഷോർട്ടനിങ് ഓഫ് സാർകോമിയർ, ദാറ്റ് ഇസ് കൺട്രാക്ഷൻ. അപ്പോൾ ഒരു കൺട്രാക്ഷന്റെ സമയത്ത് എന്താ, നമ്മൾ ഐ ബാൻഡിന്റെ സൈസ് കുറയും, പക്ഷെ എ ബാൻഡിന്റെ ലെങ്ത് എപ്പോഴും സെയിം ആയിരിക്കും. ഇനി മയോസിൻ എന്താ, ഈ എ ഡി പിയും ഫോസ്ഫേറ്റും ഇനോർഗാനിക് ഫോസ്ഫേറ്റും എന്താ റിലീസ് ചെയ്ത് പഴയ സ്റ്റേറ്റിലേക്ക് പോകും. ഇനി പുതിയൊരു എ ടി പി ബൈൻഡ് ചെയ്താൽ ക്രോസ് ബ്രിഡ്ജ് ബ്രേക്ക് ചെയ്ത് അവർ ഹൈഡ്രോളൈസ് ചെയ്ത് ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ ഉണ്ടാവുള്ളൂ. മനസ്സിലായല്ലോ. ഈ പ്രോസസ്സ് എപ്പോഴെ കണ്ടിന്യൂ ചെയ്യും, ഈ കാൽഷ്യം അയോൺസ് സാർകോപ്ലാസ്മിക് റെറ്റിക്കുലർ സെക്രീറ്റ് ചെയ്യുന്ന സമയം വരെ ഇവർ സ്ലൈഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി കാൽഷ്യം അയോൺസ് പമ്പ് ബാക്ക്ഡ് ആയി ഇതിൻ്റെ ഉള്ളിലേക്ക്, അങ്ങനെയാണെങ്കിൽ റിലാക്സ് ആവും. അപ്പോൾ റിട്ടേൺ ഓഫ് സെൽ ലൈൻസ് ബാക്ക് ടു ദ ഒറിജിനൽ പൊസിഷൻ, ദാറ്റ് ഇസ് റിലാക്സേഷൻ. റിപ്പീറ്റഡ് ആക്ടിവേഷൻ ഓഫ് മസിൽസ് എന്താ, ഈ മസിൽസ് ഇങ്ങനെ നമ്മൾ ഓടുക എക്സസൈസ് ചെയ്യുക. അപ്പം എന്താ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യണം. ഭയങ്കരമായി വർക്ക് ചെയ്യുന്ന സമയത്ത് ഓക്സിജൻ സപ്ലൈ കുറയും. ഓക്സിജൻ സപ്ലൈ കുറയുമ്പോൾ നമ്മളുടെ മസിൽ സെൽസ് എനേറോബിക് റെസ്പിറേഷൻ സ്റ്റാർട്ട് ചെയ്യും. എനേറോബിക് റെസ്പിറേഷൻ എൻഡ് പ്രൊഡക്റ്റ് എന്താ, ലാക്ടിക് ആസിഡ്. ലാക്ടിക് ആസിഡ് ഈ മസിൽസിൽ അക്യുമുലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് മസിൽ സോർനെസ്സും പെയിനൊക്കെ ഉണ്ടാവുന്നത്. ഇനി മസിലിൻ്റെ ഉള്ളിലൊരു ഓക്സിജൻ സ്റ്റോറിംഗ് പിഗ്മെന്റ് ഉണ്ട്, അതാണ് ഹീമോഗ്ലോബിൻ. ബ്ലഡിലുള്ള പോലെ മസിലിനുള്ളിലാണ് മയോഗ്ലോബിൻ. ഈ മയോഗ്ലോബിൻ ചില മസിൽസിൽ നല്ല കൂടുതലാവുന്ന ആയതുകൊണ്ടാണ് ചില മസിൽസിന് റെഡിഷ് അപ്പിയറൻസ് ഉള്ളത്. അപ്പൊ അതിന് അങ്ങനത്തെ മസിൽ ഫൈബേഴ്സിനെയാണ് എന്ത് പറയാ, റെഡ് ഫൈബേഴ്സ്. ഈ റെഡ് ഫൈബേഴ്സ് എന്താ, ഓക്സിജൻ നന്നായി സപ്ലൈ പവർ ഹൗസ്, അതായത് മൈറ്റോകോണ്ട്രിയ അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് കൂടുതൽ കാണുക. ഇനി ഈ മസിൽസ് എന്താ, എയറോബിക് മസിൽസ് ആണ്. ചില മസിൽസിൽ മയോഗ്ലോബിൻ കുറവാണ്, അപ്പൊ വൈറ്റിഷ് ആയിരിക്കും, പെയിൽ ആയിരിക്കും, ഓക്സിജൻ കുറവായിരിക്കും, അതിനാണ് വൈറ്റ് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്പർ ഓഫ് മൈറ്റോകോണ്ട്രിയ കുറവായിരിക്കും, പക്ഷെ സാർകോപ്ലാസ്മിക് റെറ്റിക്കുലം ഹൈ ആയിരിക്കും. അപ്പൊ അവരെന്താ എനേറോബിക് പ്രോസസ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക എനർജിക്ക് വേണ്ടി. മനസ്സിലായല്ലോ. ഓക്കെ, ഇതായിരുന്നു ബേസിക് ആയിട്ടുള്ള നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റത്തിന്റെ കൺട്രാക്ഷൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്കെലിറ്റൽ സിസ്റ്റം തുടങ്ങാം. സ്കെലിറ്റൽ സിസ്റ്റം എന്താ, ഈ സ്കെലിറ്റൽ മസിൽ എല്ലാം കൂടി ചേർന്ന്, അതായത് മസിലും ബോൺസും കാർട്ടിലേജും എല്ലാം കൂടി ചേർന്ന് സ്കെലിറ്റൽ സിസ്റ്റം ഉണ്ടാവും. ഇവരാണ് നമ്മളുടെ ബോഡീനെ മൂവ് ചെയ്യാൻ സഹായിക്കുന്നത്. പക്ഷെ ബോൺസ് ബോൺസ് എന്താ ഹാർഡാണ്, ഹാർഡാവാൻ കാരണം എന്താ, അവരുടെ ഇതിൽ കാൽഷ്യം സോൾട്സ് ഉണ്ട്. പക്ഷെ കാർട്ടിലേജ് ഫ്ലെക്സിബിൾ ആവാൻ കാരണം എന്താ, അവരുടെ ഇതിൽ കോൺഡ്രോയിറ്റിൻ സൾഫേറ്റ്സ് ഉണ്ട്, കോൺഡ്രോയിറ്റിൻ സോൾസ്. ഇനി നമ്മളുടെ നോർമൽ അഡൽട്ട് ഹ്യൂമൻ ബോഡിയിൽ എത്ര ബോൺസ് ഉണ്ട്, 206 ബോൺസും കുറച്ച് കാർട്ടിലേജസും. അതെന്താ കാരണം, പക്ഷെ നമ്മളുടെ ഇപ്പോൾ 300 ബോൺസ് ഉണ്ടെന്നാ പറയുന്നത് കേൾക്കാം ഈ ന്യൂ ബോൺ ബേബീസ്. അത് കാരണം എന്താ, ഈ നമ്മളുടെ ഈ ചില സ്കള്ളിൽ കുറച്ച് ബോൺസ് ഇല്ലേ, ആ ബോൺസ് ഫ്യൂസ് ചെയ്യില്ല ഈ ചെറിയ കുട്ടികളിൽ.
അത് ഫ്യൂസ് ചെയ്യാൻ കുറച്ച് കാലെടുക്കും. അത് ഫ്യൂസ് ചെയ്ത് എന്താ രണ്ട് ബോൺ ഒരു ബോൺ ആയി വരും. അത് കാരണമാണ് ഇവരുടെ ന്യൂ ബോണിന്റെ ബോൺസ് നമ്പർ കൂടുതലും ഹ്യൂമൻ അഡൽസ് ആകുമ്പോൾ അത് കുറഞ്ഞു വരുന്നത്. കാരണം രണ്ട് ബോൺ ഫ്യൂസ് ചെയ്ത് ഒരു ബോൺ ആവും, അങ്ങനെ ബോണിന്റെ നമ്പർ കുറഞ്ഞു വരും. ഓക്കെ, ഇനി നമുക്ക് ഈ സ്കെലറ്റൽ സിസ്റ്റം രണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഒന്ന് ആക്സിയൽ സ്കെലറ്റൽ സിസ്റ്റവും അപ്പെൻഡിക്കുലർ സിസ്റ്റവും. നമുക്ക് എൻ സി ആർ ടി നോക്കാം. സ്കെലറ്റൽ സിസ്റ്റം എന്താ? അത് ഫ്രെയിം വർക്ക് ആണ് ബോൺസിൻ്റെയും ഫ്യൂ കാർട്ടിലേജസിൻ്റെയും. ഈ സിസ്റ്റത്തിൽ എന്താ സിഗ്നിഫിക്കൻ്റ് റോൾ ഉണ്ട്? ഇന്ന് ഈ ബോണും കാർട്ടിലേജ് സ്പെഷ്യലൈസ് കണക്റ്റീവ് ടിഷ്യു ആണോ? ബോൺ ഹാർഡ് ആവാൻ കാരണം എന്താ? കാൽഷ്യം സോൾസ് മാട്രിക്സ് ഉണ്ട്, പക്ഷെ കാർട്ടിലേജ് എന്താ കോൺഡ്രോയിറ്റിൻ സോൾസ് ആണുള്ളത്. ഈ ഹ്യൂമൻ ബീങ്സിൽ ഈ സിസ്റ്റം എന്താ 206 ബോൺസ് ഉണ്ട്, ഫ്യൂ കാർട്ടിലേജസ് ഉണ്ട്. സ്കെലറ്റൽ സിസ്റ്റം രണ്ടായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അതായത് ആക്സിയലും അപ്പെൻഡിക്കുലർ സ്കെലറ്റൽ സിസ്റ്റവും. ആക്സിയൽ സ്കെലറ്റൽ സിസ്റ്റം എന്താ നമ്മുടെ മെയിൻ ആക്സസ്, നമ്മുടെ ബോഡിയിലെ മെയിൻ ആക്സസ് സിറ്റുവേറ്റ് ആയിരിക്കുന്ന ബോൺസ്, അതായത് സ്കള്ള് മെയിൻ ആക്സസിലില്ല. സ്കള്ളിൽ നിന്ന് പിന്നെ വേർട്ടിബ്ര, വേർട്ടിബ്രയിൽ നിന്ന് പിന്നെ ഈ ലോവർ ലിംബ്, അപ്പർ ലിംബ്, റിബ്സ്, സ്റ്റേണം, ഇതൊക്കെയാണ് ആക്സിയൽ സ്കെലിറ്റൻ. അത് 80 ബോൺസ് ഉണ്ട്, 80 ബോൺസ്. സ്കള്ളിൽ ഉണ്ടാവും, താഴ്ന്നു വരുമ്പോൾ വെർട്ടിബ്രൽ കോണും സ്റ്റേണം, റിബ്സ് ആണ് ആക്സിയൽ സ്കെലിറ്റൻ ഉണ്ടാവുക. ഈ സ്കള്ളിൽ രണ്ട് ടൈപ്പ് ബോൺസ് ഉണ്ട്, ഒന്ന് ക്രേനിയൽ ബോൺസും നമ്മളുടെ ഫേഷ്യൽ ബോൺസും. സ്കള്ളിൽ എന്ന് പറയുന്നത് എന്താ മുകളിലൊരു ബോക്സ് പോലെ ഉണ്ട്, അതിനെയാണ് ക്രേനിയൽ എന്ന് പറയുക. ഫേസിൽ സിറ്റുവേറ്റ് ആയിട്ടുള്ള ബോൺസിനെയാണ് നമ്മൾ ഫേഷ്യൽ ബോൺസ് എന്ന് പറയുക. ടോട്ടൽ 22 ബോൺസ് ആണ്. അപ്പൊ നമ്മളുടെ ഈ നെറ്റിയുടെ മുകളിലുള്ള ക്രീനിയൽ ബോണിനെയാണ് ഫ്രോണ്ടൽ ബോൺ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രോണ്ടൽ ബോണിന്റെ തൊട്ട് സൈഡിൽ രണ്ട് സൈഡിൽ സിറ്റുവേറ്റ് ആയിരിക്കുന്നതിനെയാണ് നമ്മൾ പെരൈറ്റൽ ബോൺ എന്ന് പറയുന്നത്. ഇതാണ് ഫ്രോണ്ടൽ ബോൺ. ഇത് ഫ്രോണ്ടൽ ബോൺ, ഇത് പെരൈറ്റൽ ബോൺ. പിന്നെ ഇതേ സൈഡിൽ ചെവിയുടെ മുകളിലാണ് ടെമ്പറൽ ബോൺ. പിന്നെ നമ്മളുടെ താഴെ ഈ കഴുത്തിൻ്റെ പുറത്തായിട്ട് നമ്മളുടെ ഓസിപ്പിറ്റൽ ബോൺ ഉണ്ട്, ഓസിപ്പിറ്റൽ ബോൺ ഉണ്ട്, അങ്ങനെ ഓസിപ്പിറ്റൽ കോണ്ടൈൽ ഉണ്ട്. ഇനി ഈ നമ്മളുടെ ടെമ്പറലും പെരൈറ്റൽ ബോണിൻ്റെ ഇടയിൽ എന്താ ഒരു സ്ഫീനോയിഡ് ബോൺ ഉണ്ട്, അതിനെയാണ് സ്ഫീനോയിഡ് ബോൺ എന്ന് പറയുക. ഇനി നമ്മളുടെ ഫേഷ്യൽ ബോൺസ് ഏതൊക്കെയാണ്? ഡെത്മോയിഡ് ബോൺ ഉണ്ട്, ലാക്രിമൽ ബോൺ ഉണ്ട്, നേസൽ ബോൺ ഉണ്ട്, സൈഗോമാറ്റിക് ബോൺ ഉണ്ട്, പിന്നെ മുകളിലൊരു മാക്സില്ലിയം, പിന്നെ ഒരു മാൻഡിബിൾ, പിന്നെ നമ്മളുടെ ഈ ടങ് സിറ്റുവേറ്റ് എടുത്ത് ഒരു ഹയോയിഡ് ബോൺ. ഇപ്പൊ ക്രീനിയൽ ബോൺസ് എത്ര ഉണ്ട്? 18 നമ്പർ ആണ്. അവരെന്താ ഈ ഹാർട്ട് പ്രൊട്ടക്റ്റീവ് ഔട്ടർ കവറിങ് ഫോം ചെയ്യും ഫോർ എന്ത് ക്രീനിയം. ഇനി ഫേഷ്യൽ ബോൺസ് 14 സ്കെലറ്റൽ എലിമെന്റ്സ് ഉണ്ട്. ഒരു യു ഷേപ്പ് ബോൺ ഉണ്ട് ഹയോയിഡ്, അത് ബേസ് ഓഫ് ടങ്കിലാണ് പ്രസന്റ് ആവുക, അതും സ്കള്ളിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി മിഡിൽ ഇയറിലും കുറച്ച് മൂന്ന് ബോൺസ് ഉണ്ട്, അവരെയാണ് നമ്മൾ മാലിയസ് ഇൻകസ്റ്റേറ്റിസ് എന്ന് പറയാം, കളക്റ്റീവ്ലി കോൾഡ് ഇയർ ഒസൈക്കേഴ്സ്. ഇനി നമ്മളുടെ വെർട്ടിബ്രൽ കോൾ എന്താ? വെർട്ടിബ്രൽ കോളത്തിൽ 26 സീരിയലി അറേഞ്ച്ഡ് യൂണിറ്റ്സ് ഉണ്ട്, കോൾഡ് വെർട്ടിബ്രേ ആൻഡ് ഇസ് ഡോർസലി പ്ലേസ്ഡ്. ഇറ്റ് എക്സ്റ്റെൻസ് എന്താ ഫ്രം ദ ബേസ് ഓഫ് സ്കൾ ആൻഡ് കോൺസ്റ്റിറ്റ്യൂട്സ് എന്താ ദ മെയിൻ ഫ്രെയിം വർക്ക് ഓഫ് ട്രങ്ക്. ഇറ്റ് എക്സ്റ്റെൻസ് ഫ്രം ദ ബേസ് ഓഫ് സ്കൾ ആൻഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ മെയിൻ ഫ്രെയിം വർക്ക് ഓഫ് ട്രങ്ക് ദേ. ഇത് എത്ര ഉണ്ട്? 26 യൂണിറ്റ്സിലാണ് ഒരു വെർട്ടിബ്രൽ കോൾ ഉണ്ടായിരിക്കുന്നത്. ഈ ഓരോ വെർട്ടിബ്രൽ കോളത്തിന് നടുവിൽ കൂടെ ഒരു ഹോളോ ഉണ്ടാവും, അതിനെയാണ് നമ്മൾ എന്താ പറയുക, ആ ഹോള് എന്തിനാണ് സ്പൈനൽ കോഡ് പാസ് ചെയ്യാനുള്ളത്, ഒരു കനാലാണ്, അതിനെയാണ് നമ്മൾ ന്യൂറൽ കനാൽ എന്ന് പറയുന്നത്. അപ്പൊ ഫേസ്റ്റ് വെർട്ടിബ്ര ഒരു അറ്റ്ലസ് ആണ്. അറ്റ്ലസിന് എന്താ പറയുക, അറ്റ്ലസിനാണ് നമ്മളുടെ ഫുൾ ബോഡി വെയിറ്റ് താങ്ങാൻ സഹായിക്കുന്നത്, എന്താ അറ്റ്ലസ് ആണ്. അതാണ് നമ്മുടെ ഓക്സിപ്പിറ്റൽ കോണ്ടൈൽസ്. ഓക്സിപ്പിറ്റൽ കോണ്ടൈൽസ് കള്ളിൻ്റെ ഇടയിൽ ഇങ്ങനെ രണ്ട് പ്രോജക്ട്, അതിനെയാണ് ഓക്സിപ്പിറ്റൽ കോണ്ടൈൽ എന്ന് പറയാം. ഇനി വെർട്ടിബ്രൽ കോളം ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെ? സെർവൈക്കൽ, തൊറാസിക്, അല്ലെങ്കിൽ എന്താ പറയുക ലംബാർ. സെർവൈക്കൽ, തൊറാസിക്, ലംബാർ ആണ്. സെർവൈക്കൽ ബോൺസ് എത്ര എണ്ണം? 7 എണ്ണം ഉണ്ട്. തൊറാസിക് 12 എണ്ണം ഉണ്ട്. ലംബാർ 5 എണ്ണം ഉണ്ട്. സേക്രൽ ആൻഡ് കോക്സിജിയൽ ഉണ്ട്. ഈ സെർവൈക്കൽ വെർട്ടിബ്ര എന്താ ഒരുവിധം എല്ലാ മാമൽസിലും എന്താ 7 എണ്ണം ആയിരിക്കും. നമ്പർ ഓഫ് സെർവൈക്കൽ വെർട്ടിബ്ര എന്താ 7 ആണ്, ഒരുവിധം എല്ലാ മാമൽസും ഇൻക്ലൂഡിംഗ് ഹ്യൂമൻ ബീങ്സ്.
സ്റ്റേണം എന്നത് ഒരു ഫ്ലാറ്റ് ബോൺ ആണ്, നമ്മൾ ഈ നെഞ്ചിലുള്ള ബോൺ ലൈനെയാണ്, വെൻട്രൽ മിഡ് ലൈൻ ഓഫ് തൊറാക്സിനെയാണ് നമ്മൾ സ്റ്റേണം എന്ന് പറയുന്നത്. 12 pairs ഓഫ് റിബ്സ് ഉണ്ട്. ഈച്ച് റിബ് എന്താ ഒരു തിൻ ഫ്ലാറ്റ് ബോൺ ആണ്, കണക്റ്റഡ് ഡോർസലി ടു ദ വെർട്ടിക്കൽ കോളം ആൻഡ് വെൻട്രലി ടു ദ സ്റ്റേണം. ഇറ്റ് ഹാസ് ടു ആർട്ടിക്കുലേഷൻ സർഫസ് ആണ് ഡോർസലിൽ. ഡോർസൽ എൻഡിൽ രണ്ട് ആർട്ടിക്കുലേഷൻ സർഫസ് ഉള്ളതാണ്. എന്താ പറയുക, കണ്ടോ, രണ്ട് ആർട്ടിക്കുലേഷൻ സർഫസ് ഉണ്ട് സ്റ്റേണത്തിൽ. അപ്പൊ അതിനെയാണ് നമ്മൾ ബൈസെഫാലിക് എന്ന് പറയാം. ഇനി ഫസ്റ്റ് പെയർ ഓഫ് റിബ്സ് എന്താ, ട്രൂ റിബ്സ് ആണ്. കാരണം എന്താ, അവര് ഡോർസലി തൊറാസിക് വെർട്ടിബ്രയെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്, വെൻട്രലി നമ്മുടെ സ്റ്റേണത്ത് ആയി അറ്റാച്ച് ചെയ്യുന്നുണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എന്ത്, ഹയലിൻ കാർട്ടിലേജ്. അപ്പൊ ഈ എയ് പക്ഷെ ഇതെല്ലാം ട്രൂ റിബ്സ് ആണ് 1 to 7 വരെ. പക്ഷെ 8, 9, 10 എന്താ, അത് സ്റ്റേണുമായിട്ടൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഡയറക്ട്ലി വിത്ത് സ്റ്റേണം. പക്ഷെ ബാക്കിൽ എന്താ, അല്ല സോറി സോറി ഞാൻ തെറ്റി പറഞ്ഞു, ഈ സ്റ്റേണായിട്ട് ആകെ ഫ്യൂസ് ചെയ്ത് അറ്റാച്ച് ചെയ്തത് 8 to 8 to 10. പക്ഷെ പിന്നില് തൊറാസിക് വെർട്ടിബ്ര ആയിട്ട് അവർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എന്താ പറയുക, ഫോൾസ് റിബ് അല്ലെങ്കിൽ വെർട്ടിബ്രോ കോൺഡ്രൽ റിബ്സ് എന്ന് പറയാം. ലാസ്റ്റ് 2 pairs എന്താ, 11th and 12th റിബ്സ് ആണ്. അവർ വെൻട്രലി കണക്റ്റഡ് അല്ല, അത് കാരണം അവരെ ഫ്ലോട്ടിംഗ് റിബ്സ് എന്ന് പറയും. ഈ ബോൺസ് ഓഫ് ലിംസ് അലോങ് വിത്ത് ദ ഗേർഡിൽസ് ആണ് നമ്മളെ അപ്പെൻഡിക്കുലർ സ്കെലറ്റനായി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈച്ച് ലിംബ് എന്താ ഇസ് മെയ്ഡ് ഓഫ് 30 bones. ഈ ബോൺസ് ഓഫ് ഹാൻഡ്സ് എന്താ, 4 limb എന്താ, ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഈ ഇത് നമുക്ക് ഇനി നമുക്ക് നാളെ പഠിക്കാം, അപ്പെൻഡിക്കുലർ സ്കെലറ്റൻ. അടുത്ത സെഷനിൽ ഞാൻ പറയാം, ഇന്ന് കുറേ ആയി, പഠിക്കാൻ കുറച്ച് സമയം എടുക്കും. ഈ ബോൺ സ്ട്രക്ചർ ഒക്കെ പഠിക്കേണ്ടതാണ്, ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് മെയിൻലി. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. എൻസിആർടി സൊല്യൂഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഡ്രോ ദ ഡയഗ്രാം എന്താ ഓഫ് സാർകോമിയർ ഓഫ് സ്കെലിറ്റൽ മസിൽ ഷോയിങ് ഡിഫറെന്റ് റീജിയൻസ്. ഇത് ഞാൻ പറഞ്ഞുണ്ട്, ആക്ടിൻ മയോസിൻ ഉണ്ട്, ദി ആക്ടിൻ, ഇത് മയോസിൻ, ഇതുണ്ട് സെഡ് ലൈൻ, രണ്ട് സെഡ് ലൈൻ തമ്മിൽ എന്താ നമ്മളുടെ സാർകോമിയർ ഉണ്ട്. പിന്നെ എ ബാൻഡ്, എം ബാൻഡ്, ഐ ബാൻഡ്, ഇതെല്ലാം നിങ്ങൾ നോക്കണം. ഇനി ഡിഫൈൻ സ്ലൈഡിംഗ് തിയറി ഓഫ് മസിൽ കൺട്രാക്ഷൻ. അപ്പോൾ ഈ സ്ലൈഡിംഗ് തിയറി ഓഫ് മസിൽ കൺട്രാക്ഷൻ വഴി എന്താ, ആക്ടിൻ മയോസിൻ ഫിലമെന്റ്സ് എന്താ സ്ലൈഡ് ചെയ്യും, എന്നിട്ട് സ്ലൈഡ് ചെയ്ത് ഈ എന്താ പറയുക, കോ ക്രോസ് ബ്രിഡ്ജസ്, ക്രോസ് ബ്രിഡ്ജസ് വഴി ഫോം, ക്രോസ് ബ്രിഡ്ജസ് ഫോം ചെയ്ത് സ്ലൈഡ് ലെങ്ത് ഓഫ് സാർകോമിയർ കുറച്ച് കൺട്രാക്ഷന് സഹായിക്കും. ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ഇൻ മസിൽ കൺട്രാക്ഷൻ എന്താ, ഫസ്റ്റ് നെർവ് ഇമ്പൾസ് വരും. നെർവ് ഇമ്പൾസ് വന്ന എന്താ, നവംബിൾസ് വന്ന കാൽഷ്യം റിലീസ് ആവും, അത് ആക്ഷൻ പൊട്ടൻഷ്യൽ റിലീസ് ആവും, കാൽഷ്യം റിലീസ് ആവും, കാൽഷ്യം മറ്റേ ട്രോപോണിനായി ബൈൻഡ് ചെയ്യും. അപ്പൊ ആക്ടിൻ ബൈൻഡിങ് സൈറ്റ് ഫ്രീ ആവും മയോസിനുള്ള, എന്നിട്ട് എന്താ ആക്ടിൻ മയോസിൻ ക്രോസ് ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യും. ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവര് എന്താ പറയാ, ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതുണ്ടാക്കും കൺട്രാക്ഷൻ. ദിസ് ഷിഫ്റ്റ് എക്സ്പോസ് ഇൻ ദ ആക്റ്റീവ് സൈറ്റ്സ് ഓൺ ദ എഫക്റ്റീവ് മോളിക്യൂൾസ് ആണ്. മയോസിൻ ക്രോസ് ബ്രിഡ്ജസ് എന്ന അത് എനേബിൾ ടു ഫൈൻഡ് ടു ദീസ് ബൈൻഡ് ടു ദീസ് ആക്റ്റീവ് സൈറ്റ്സ്. ഹെഡ്സ് ഓഫ് മയോസിൻ മോളിക്യൂൾസ് പ്രൊജക്ട് ലാറ്ററലി ആണ് ടു ഫോം തിക് മയോഫിലമെന്റ്സ് ആണ്. ഈ ട്രൂ ഓർ ഫോൾസ് ആണ്, ആക്ടിൻ ഇസ് പ്രസന്റ് ഇൻ തിൻ ഫിലമെന്റ്. ട്രൂ, എഡ് സോൺ ഓഫ് സ്ട്രൈറ്റഡ് മസിൽ കംപ്രൈസസ് ബോത്ത് തിക് ആൻഡ് തിൻ ഫിലമെന്റ്സ്. എന്താ ഫോൾസ് ആ, ഇതിൽ ഓൺലി തിക് ഫിലമെന്റ്സ് ആ കാണുള്ളൂ. ഹ്യൂമൻ സ്കെൽസ് സിസ്റ്റം എന്താ 206 bones ഉണ്ട്. ട്രൂ, 11 pairs ഓഫ് റിബ്സ് ഇൻ മാൻ. ഫോൾസ് എത്രയാ, 12 ആണ്. ഇനി സ്റ്റേണം എന്താ, ഇസ് പ്രസന്റ് ഓൺ ദ വെൻട്രൽ സൈഡ് ഓഫ് ദ ബോഡി. സ്റ്റേണം വെൻട്രൽ സൈഡിലല്ലേ, അതെ. ട്രൂ. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ബാക്കി നിങ്ങളൊന്ന് സ്കെലറ്റൽ സ്ലൈഡിംഗ് തിയറി പഠിക്കുക, യൂണിറ്റ്സ് പഠിക്കുക, ടൈപ്പ് ഓഫ് ലോക്കോമോഷൻസ് പഠിക്കുക, മൂവ്മെന്റ്സും പഠിക്കുക, കൺട്രാക്ടൈൽ പ്രോട്ടീൻസിന് സ്ട്രക്ചർ പഠിക്കുക, മസിൽ പഠിക്കുക, സ്കെലറ്റൽ സിസ്റ്റം പഠിക്കുക. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.